തൃശൂർ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ഗുരുതര പ്രതിസന്ധി. ജീവനക്കാരുടെ ഡിസംബർ മാസത്തെ ശമ്പളം ഇനിയും നൽകിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ ഗ്രാൻറ്റും മുടങ്ങി. കേരളത്തിന്റെ കലാഭിമാനങ്ങളിലൊന്നായ കേരള കലാമണ്ഡലത്തിലെ ജീവനക്കാർക്കാണ് ഈ മാസത്തെ ശമ്പളം ഇനിയും നൽകാത്തത്. 123 സ്ഥിരം ജീവനക്കാരും 171 താൽക്കാലിക ജീവനക്കാരും 600 വിദ്യാർത്ഥികളുമാണ് ഇവിടെയുള്ളത്. സർക്കാർ നൽകുന്ന ഗ്രാൻറ്റിൽ നിന്നാണ് ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ നടക്കുക. പ്രതിമാസം 75 ലക്ഷം രൂപയാണ് ശമ്പളത്തിന് മാത്രം വേണ്ടിവരുന്നത്. മിക്ക മാസങ്ങളിലും 10-ാം തീയതിയോടെ മാത്രമാണ് ഇത് ലഭിക്കുക. ഇക്കുറി അതുമുണ്ടായില്ല. ജീവിത ചെലവിന് എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ജീവനക്കാർ. ഇന്നിപ്പോൾ ഏത് ജീവനക്കാരെ സംബന്ധിച്ചും EMI അതുപോലെ തന്നെ ഒരു 1-ാം തീയതി തൊട്ട് ഒരു 10-ാം തീയതിക്കുള്ളിൽ വരെ വീടുകൾ വരും. പാല്, പത്രം, ഗ്യാസ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഉപേക്ഷിക്കാൻ പറ്റാത്ത ഘടകങ്ങൾ നമുക്ക് പൈസ കൊടുക്കണ്ടേ? ഇപ്പോൾ ഇന്നിപ്പം നമുക്ക് ഒരാളുടെ അടുത്ത് 10 രൂപ കടം ചോദിച്ചാൽ കിട്ടാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പണ്ടെന്ന് വെച്ചാൽ 1-ാം തീയതി ഉണ്ടെങ്കിൽ ആരും നമുക്ക് കടം തരും. കലാമണ്ഡലത്തിന് പ്രതിവർഷം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻറ് 10 കോടി രൂപയിൽ താഴെയാണ്. 14 കോടി രൂപയായി ഗ്രാൻറ് ഉയർത്താത്ത കലാമണ്ഡലത്തിലെ പ്രതിസന്ധി തീരില്ല. ഇതോടൊപ്പമാണ് വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് കുടിശ്ശികയും. UGCയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയറും കിട്ടിയിട്ടില്ല. ഹോസ്റ്റൽ വാർഡന്മാർ, ആർട്ട് സ്കൂൾ അധ്യാപകർ എന്നിവരുടെ തസ്തിക സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്ത തസ്തികയിലുള്ളവർക്ക് ശമ്പളം കണ്ടെത്തുന്നത് സർക്കാർ അനുവദിക്കുന്ന ഗ്രാൻറിൽ നിന്നുമാണ്. അംഗീകാരമില്ലാത്ത തസ്തികൾ ഒഴിവാക്കിയാൽ സ്കൂളും ഹോസ്റ്റലും അടച്ചുപൂട്ടേണ്ടിയും വരും. കലാമണ്ഡലം അതിൻ്റെ പെരുമയിൽ നിലനിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ കണ്ണു തുറക്കണമെന്നതാണ് സ്ഥിതി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.